പ്രത്യാഖ്യാനമാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഹദീസിന്റെ അർദ്ധഭാഗം മുറിച്ചു കളഞ്ഞതാണ്. ഇതാ നിങ്ങൾ മരിച്ചയിടത്ത് ചെന്നാൽ, നിങ്ങൾ മരിച്ചയിടത്ത് ചെന്നാൽ നിങ്ങൾ പറയേണ്ടത് എന്താ? ആ മയ്യത്തിനെ പറ്റി കുറ്റം പറയുകയല്ല വേണ്ടത്, ശപിച്ചു പറയുകയല്ല വേണ്ടത്, ആ മയ്യത്തിനെ പറ്റി നല്ലത് പറയണം. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഹദീസിന്റെ ബാക്കി അതാ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മയ്യത്തിന് ഗുണം കിട്ടുന്ന നിലക്ക് ആ മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞ നല്ല മനുഷ്യനായിരുന്നു, ജീവിതകാലത്ത് അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹ് കബൂലാക്കട്ടെ എന്നൊക്കെയാണ് നിങ്ങൾ അയാളെ പറ്റി പറയുന്നതെങ്കിൽ അതിനാമീൻ പറയും. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചാൽ അയാൾക്കത് മെച്ചമാണ് എന്നതല്ലാതെ അവിടെ പോയി മുസ്ഹഫ് എടുത്തോ ഖുർആൻ ഓതിക്കോ എന്നല്ല. അതേപോലെ ഇനി ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇതേപോലെ വേറെ ഒരു ഹദീസിന്റെ കഷ്ണം ചേർത്ത് വെച്ച് ചിലര് പറയും, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ര് ചൊല്ലാനുള്ള തെളിവ് ഇദാ ഹളർത്തുമുൽ മയ്യിത എന്ന് തുടങ്ങിക്കൊണ്ട് ആ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ട് പറയും, ഫഖൂലു ഖൈറാ എന്ന് പറഞ്ഞിട്ട് ഖൈറുമാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഹൈറായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതുകൊണ്ട് മയ്യത്തിന്റെ അടുക്ക് ചെല്ലുമ്പോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് ചൊല്ലണം എന്നാണ് വേറെ ചില ആളുകൾ പറയാറുള്ളത്. ഇതും ആ ഹദീസിന്റെ പകുതി കഷ്ണിച്ചുകൊണ്ട് വേറെ ഒരു ഹദീസിന്റെ ഭാഗം കൂട്ടിച്ചേർത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ്. മയ്യത്തിന്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുമ്പോ ആ മരിച്ച മനുഷ്യനെ പറ്റി നല്ലതേ പറയാവൂ, കുറ്റപ്പെടുത്തരുത്, ആക്ഷേപിച്ച് പറയരുത്, കാരണം ആമീൻ എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞത് വേറെ, നാം മരിച്ചയിടത്ത് ഖുർആൻ ഓതുന്നതിന് ഇത് തെളിവായി ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ഹദീസ് രണ്ടെണ്ണം കഷ്ണിച്ച് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഇവർ ദുർവ്യാഖ്യാനിക്കുകയല്ലാതെ മുഹദ്ദിസീങ്ങൾ ആരെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചയിടത്ത് ഖുർആൻ ഓതാമെന്ന് പറഞ്ഞിട്ടില്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ര് ചൊല്ലാമെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം നബവിയുടെ അല്ലദിക്കാറിൽ അദ്ദേഹം പറയുന്നു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്തിന്റെ കൂടെ മൗനം പാലിച്ചു കൊണ്ടുപോകണം. രാഷ്ട്രീയം പറയുകയല്ല, നാട്ടുവർത്തമാനം പറയുകയല്ല, മനോരമയും മാതൃഭൂമിയും വായിക്കുകയല്ല ചെയ്യേണ്ടത്, ഖുർആൻ ഓതുകയുമല്ല ചെയ്യേണ്ടത്, സ്വലാത്ത് ചൊല്ലുകയുമല്ല ചെയ്യേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയുമല്ല ചെയ്യേണ്ടത്, മറ്റൊരു ദിക്റും ചൊല്ലുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അസ്സുകൂത്തു മൗനം അവലംബിക്കുകയാണ് വേണ്ടത്. മരണത്തെ പറ്റി ഓർത്തുകൊണ്ട്, പരലോകത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട്, മൗനം പാലിച്ചുകൊണ്ടാണ് മയ്യത്തിന്റെ കൂടെ പോവേണ്ടതെന്ന് ഈ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കണ്ട മഹാനായ ഇമാം നബവി അദ്ദേഹത്തിന്റെ അല്ലദിക്കാറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റ് കിതാബുകളൊക്കെ പരിശോധിച്ചാൽ കാണാം, വയുക്റഹുൽ ലഗ്തു ഐ റഫ്ഉ സൗതി, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലഗ്ത് ശബ്ദമുണ്ടാക്കൽ കറാഹത്താണ്, പാടില്ലാത്തതാണ്. അതിന്റെ ഹാഷിയയിൽ കാണാം, വലൗ ബിദ്ദിക്രി, ദിക്ര് ചൊല്ലിയിട്ടാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ ദിക്ര് ചൊല്ലിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ മയ്യത്തിന്റെ കൂടെ ദിക്ര് ചൊല്ലിപ്പോകാൻ പാടില്ല, സ്വലാത്താണെങ്കിലും പാടില്ല, ഖുർആൻ പാരായണമാണെങ്കിലും പാടില്ലെന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ കിതാബായ കിതാബിലൊക്കെ എഴുതി വെച്ചു. പറയൂ, ഏതാണ് പുത്തൻ വാദം? ആരാണ് പുതിയ വാദം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലേക്ക് അമലിലേക്ക് കൊണ്ടുവന്നത്? മറുഭാഗത്തുള്ളവരാണ്. അള്ളാഹുവോ അവന്റെ റസൂലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്ത, നബിയും സഹാബത്തും ചെയ്തിട്ടില്ലാത്ത, മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതുന്ന, മരിച്ചയിടത്ത് ഖുർആൻ ഓതുന്ന, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ര് ചൊല്ലുന്ന സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളതും? ഇതേപോലെ തന്നെ നിങ്ങൾ പറയൂ, ആ മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഇതിനൊക്കെ ബില്ലുള്ളത് കൊണ്ട് അത് നിലനിൽക്കും നമ്മുടെ സമൂഹത്തിൽ. മുഖത്തെഴുത്തിന് ഇത്ര, തെൽക്കീൻ ചൊല്ലിയതിന് ഇത്ര, ഒരാൾ മരിച്ചാൽ ഇത്ര എന്ന കണക്കുണ്ട്. ആ കണക്കുള്ളയിടത്തോളം ആ പണി നിലനിൽക്കും. നേരെ മറിച്ച് കാശ് കിട്ടാത്ത, വരുമാനമില്ലാത്ത പ്രവർത്തികളാണെങ്കിലോ അത് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേറിട്ട് പോവാൻ ത്ത്
ഇല്ലാത്തത്. അത് ഒരു വിഭാഗം ആളുകൾക്കുള്ള വരുമാന മാർഗമായത് കൊണ്ടാണ്. ആ മുഖത്തെഴുത്തിലും അതേപോലെ തന്നെ തൽഖീൻ ചൊല്ലുന്നതിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു, ഇന്ന തൽഖീൻ അൽ മുതആറഫ വൈറു മഅറൂഫിൻ ഫിസ്സലഫ് ബൽ ഹുവ അംറുൻ ഹാദിസുൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള തൽഖീൻ സലഫുകൾക്കിടയിൽ, മുൻഗാമികൾക്കിടയിൽ, സ്വഹാബാ താബിഈങ്ങൾക്കിടയിൽ അറിഞ്ഞുകൂടാത്തതാണ്. മറിച്ച് അതൊരു നൂതന നിർമ്മിതി ബിദ്അത്താണ്. നമ്മുടെ കല്യൂബി പോലുള്ള പള്ളി ദർസിലുള്ള കിതാബ് ചൊറിഞ്ഞു മാന്തി പഠിക്കുന്ന കിതാബ് തന്നെ എടുത്താൽ അതിലും കാണാം, അത്തൽഖീനു ബിദ്അ വലം യസിഹ ഫീഹി ശൈഉൻ. തൽഖീൻ ബിദ്അത്താണ്. ആ തൽഖീനിന്റെ വിഷയത്തിൽ സഹീഹായ യാതൊരു പ്രമാണവും തെളിവും വന്നിട്ടില്ല എന്ന് ഇനി നിങ്ങൾ പറയൂ. ആരാണ് പുത്തനാചാരം കൊണ്ടുവന്നത്? ഇമാം ഷാഫിക്ക് അറിഞ്ഞുകൂടാത്ത ഷാഫിഈ മദ്ഹബിലെ കിതാബുകളിൽ ബിദ്അത്താണെന്ന് പറഞ്ഞ ഈ തൽഖീൻ പിൽക്കാലത്ത് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ആചാരങ്ങളിലേക്ക് കടത്തിക്കൂട്ടിയ അനാചാരമാണെന്ന് ഞങ്ങൾ വെറുതെ പറയുകയല്ല, തെളിവുദ്ധരിച്ചുകൊണ്ടാണ്, ഫിഖിന്റെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ ഉദ്ധരിച്ച മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ പറഞ്ഞു, നബിയേക്കാൾ വലിയ സ്ഥാനമാണ് ഷഹീദിനുള്ളത്. കാരണം നബിനെ പറ്റി അല്ലാഹ് മയ്യത്ത് എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ മയ്യത്ത് എന്ന് വിളിക്കല് യഥാർത്ഥത്തിൽ ബഹുമാനത്തോടു കൂടെയല്ലോ. എന്നാ മയ്യത്ത് എന്നുള്ള വാക്ക് ശുഹദാക്കളെ പറ്റി അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. നഊദു ബില്ലാ, അമ്പിയാക്കൾക്കാണ്, അതും അല്ലാഹുവിന്റെ റസൂലിനാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. മുജാഹിദീങ്ങൾക്ക് മറുപടി പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് എങ്ങനെ അഷ്റഫുൽ ഖൽഖ് അല്ലാതായി മാറിയത് നോക്കൂ. ഇന്നക മയ്യിത്തുൻ എന്ന് മുഹമ്മദ് നബിയെ പറ്റി അല്ലാഹ് പറഞ്ഞല്ലോ. ശുഹദാക്കളെ പറ്റി പറഞ്ഞത് ബല്ലഹയാഉൻ ഇൻദ റബ്ബിഹിം. ഇൻദ റബ്ബിഹിം ഉസ്താദ് ഓതിയിട്ടില്ല, ബല്ലഹയാഉൻ എന്നേ ഓതി വെച്ചിട്ടുള്ളൂ. നോക്കണം നിങ്ങൾ, മുഹമ്മദ് നബിയേക്കാൾ വലിയ സ്ഥാനമാണ് ആർക്ക്? ശുഹദാക്കൾക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലോ അഷ്റഫുൽ ഖൽഖ് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനെന്ന് മാത്രമല്ല, നേരെ മറിച്ച് മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ മാത്രമല്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠൻ എന്നല്ലേ സാധാരണ വഴുതു പറയുമ്പോ പറയാറുള്ളത്. അഷ്റഫുൽ ഖൽഖ് അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാറുള്ള ആ അഷ്റഫുൽ ഖൽഖായ മുത്തുനബി ആ താഹാ റസൂലുള്ളാ ആ റസൂലുള്ളാനെ പോലും മോശമാക്കിക്കൊണ്ട് സംസാരിച്ചതും റസൂലിനേക്കാൾ ശുഹദാക്കൾ സ്ഥാനം കൊടുത്തത് ആ ശുഹദാക്കളുടെ കബറിന്റെ അടുക്കലേക്ക് നേർച്ചയാക്കാനും അവിടെ നടത്തുന്ന വഴിപാടുകൾ നിലനിൽക്കണം, അതുവഴി ലഭിക്കുന്നതൊക്കെ ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ വാസ്തവത്തിൽ അഷ്റഫുൽ ഖൽഖ് എന്ന് എല്ലാ സന്ദർഭത്തിലും പറയാറുള്ള അതുപോലും ഞങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഞങ്ങളെ ചെറുതാക്കാനാണെങ്കിൽ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ ചെറുതാക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് തന്നെയാണ്. എന്ന് വളരെ വ്യക്തമാണ്. എന്നാലും നബി മരിച്ചു പോയിട്ടുണ്ട്, അദ്ദേഹം അറിയാതെ ഓതി, പിന്നെ അർത്ഥം പറഞ്ഞില്ല. കുല്ലു നഫ്സിൻ ലായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചിക്കും മരിക്കും എന്ന്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആ കുല്ലു നഫ്സിൻ എന്ന് പറഞ്ഞതിൽ ഔലിയാക്കൾ പെടില്ല എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഔലിയാക്കൾ മരിച്ചിട്ടില്ലെന്നാണോ? ഔലിയാക്കൾക്ക് മരണമില്ലെന്നാണോ? ഈ ശുഹദാക്കൾക്ക് മരണമില്ലെന്നാണോ? നേരെ മറിച്ച് അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അവര് അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഹദീസ് ഗ്രന്ഥത്തിൽ അതിന്റെ വിശദീകരണം കാണാം. ശുഹദാക്കൾക്ക് പ്രത്യേകമായി അവർ ഒരു പ്രത്യേകത നൽകിയിട്ടുള്ളത്, അവർക്ക് നേരെ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും അതേപോലെ തന്നെ സ്വർഗത്തിൽ അവർ പക്ഷികളെ പോലെ തത്തിക്കളിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ഖുർആനിൽ തന്നെ എടുത്തു പറഞ്ഞത്. യുർസഖൂൻ, അവർക്ക് റിസ്ഖ് നൽകപ്പെടുന്നുമുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്, തർക്കമില്ലാത്തതാണ്. പക്ഷെ അവരാരും മരിച്ചിട്ടില്ല, അവർക്ക് മരണമില്ല. കുല്ലു നഫ്സിൻ ലായിഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ ബഅദ് ആ കുല്ലിന്റെ അർത്ഥം
അർത്ഥം വഴലാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ചിലരെ മരിക്കൂ, ചിലർ മരിക്കില്ല എന്നാണോ? അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ട്. ഔലിയാക്കൾക്ക് മരണമില്ല, അമ്പിയ ശുഹദാക്കൾക്ക് മരണമില്ല. എന്നാ മുഹമ്മദ് നബിയെ പറ്റി നബി മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നബിമാര് ഔലിയാക്കളെക്കാളും ശുഹദാക്കളും ശുഹദാക്കളെക്കാളും മോശപ്പെട്ടവരാണ് എന്നാണോ? അങ്ങനെ റസൂലുള്ളാനെ ഇകഴ്ത്തി പറയരുത്, ചെറുതാക്കി പറയരുതെന്നേ എനിക്ക് പറയാനുള്ളൂ.